എന്തൊരെളുപ്പം. ഇന്ന് വത്സലാസ് കിച്ചണിൽ ഇപ്പം നോമ്പുകാലത്തെല്ലാം ഈവനിങ് സ്നാക്കോ ഇതോ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇന്നത്തെ നമ്മുടെ ബ്രെഡ് കൊണ്ടുള്ള കട്ട്ലറ്റ്. വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കേണ്ടത് 5 സ്ലൈസ് ബ്രെഡ്, കുറച്ച് മല്ലിയില, 2 മുട്ട, 1-2 സ്പൂൺ ബീട്രൂട്ട് വേവിച്ചതാണത്, പിന്നെ 1 വലിയ ഉള്ളി. പൊടികൾ ഞാൻ ഇടുമ്പോൾ പറയാം, ഇതിനുള്ള മസാല പൊടികൾ. പിന്നെ വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ്, അത് 3 പീസ് ബ്രെഡ് ഞാനിങ്ങനെ മിക്സിയിൽ പൊടിച്ചെടുത്തതാണത്. ഇത് ഗോതമ്പ് ബ്രെഡിനെ കൊണ്ടാണ് ഉണ്ടാക്കാൻ പോണത്. വേണ്ടത് 1-2 ടേബിൾ സ്പൂൺ മൈദ, നമുക്കിത് കുറച്ച് വെള്ളത്തിൽ കലക്കി വെക്കാനുള്ളതാണത്. ഗ്യാസിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ, നമ്മൾ മുട്ട സ്ക്രാമ്പിൾ ഇല്ലേ അതേമാതിരിയാണ് ഫസ്റ്റ് ചെയ്യാൻ പോണത്. ഇതിലേക്ക് ഈ മുറിച്ച് വെച്ച ഉള്ളിയും 1 പച്ചമുളകും എടുത്തിട്ടുണ്ട്, അത് പറയാൻ വിട്ടുപോയി. ഇതിലേക്കിപ്പോൾ ബീട്രൂട്ട് വേണമെന്ന നിർബന്ധമൊന്നുമില്ല. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ബ്രെഡ് ഒന്ന് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. അങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതി. ഒന്ന് പൊടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഈ മുട്ട പൊട്ടിച്ച് നമ്മൾ സ്ക്രാമ്പിൾഡ് എഗ്സ് ഉണ്ടാക്കില്ലേ അതേമാതിരി തന്നെ. ഇനി നമ്മൾ ഈ ഗ്യാസ് ഓഫാക്കുക. ഇതിലേക്ക് നമ്മൾ ഈ പൊടിച്ച് വെച്ച ബ്രെഡ് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഈ പൊടിച്ച് വെച്ച ബ്രെഡ് ഇതിലേക്ക് കൊട്ടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലൊരു 5 സ്ലൈസ് എടുത്തിട്ടുണ്ട്. ഗോതമ്പ് ബ്രെഡാണത്. ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/2 ടീസ്പൂണോളം, കാരണം ഇത് കട്ട്ലറ്റ് ആയതുകൊണ്ട്. കുറച്ച് മല്ലിയില, കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ചിട്ടുണ്ട് ചൂടോടെ തന്നെ. ഇനി നമുക്കിത് ഇങ്ങനെ ഉരുട്ടിയിട്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കി എടുക്കുക, ഇങ്ങനെ ഉരുട്ടി വയ്ക്കുക. നമ്മളിപ്പോൾ ചായയ്ക്ക് വെള്ളം വെച്ച് നമ്മൾ ചായ ഉണ്ടാക്കുമ്പോഴേക്കും ഇതിൻ്റെ 3/4 പണിയും കഴിയും. വളരെ സിമ്പിളാണ്. ഈ ഷേപ്പിൽ ഞാനിതെല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഈ 5 സ്ലൈസ് ബ്രെഡ് കൊണ്ട് ഇത്ര കട്ട്ലറ്റ്സ് വന്നിട്ടുണ്ട്. ഇത് വെച്ച മൈദ ഈ ഒരു കൺസിസ്റ്റൻസി, ഈ വെള്ളം ഇത്ര ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് മുക്കിയെടുക്കുക വേണ്ടു. നമുക്ക് ഓരോ കട്ട്ലറ്റ് എടുത്ത് ഈ മൈദ ബാറ്ററിലൊന്നിങ്ങനെ മുക്കിയെടുത്ത ശേഷം നമ്മുടെ ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് കോട്ട് ചെയ്തെടുത്താൽ റെഡിയായി. ഇങ്ങനെയെല്ലാം നമുക്ക് റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ ഇതെല്ലാം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഓരോന്നായിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എങ്കിൽ ക്യാരറ്റോ അതർ വെജിറ്റബിൾസും ഇട്ടു. എല്ലാം ഒന്ന് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു ടീ ടൈം സ്നാക്കായിട്ടോ
പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. 10 മിനിറ്റ് സമയമേ വേണ്ടൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും ഷെയറും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.